വിശുദ്ധന്മാരായ ദൈവദാസിദാസന്മാർക്ക് G2R പ്ലാറ്റ്ഫോമിലേക്ക് വന്നന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കുരുവിള്ള വർഗീസ് എന്നാണ്. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 9 വാക്യം അടിസ്ഥാനമാക്കിയാണ് G2R നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേര് ഈ പ്ലാറ്റ്ഫോമിനിടുവാനുള്ള കാരണം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ, ഫ്രം ദി ബുക്ക് ഓഫ് ജനസിസ് ടു ദി ബുക്ക് ഓഫ് റെവലേഷൻ, വിസ്തൃതമായി കിടക്കുന്ന ചില വേദഭാഗങ്ങളെടുത്താണ് നാം കുലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ദൈവജനം ശ്രദ്ധയോടുകൂടെ കേൾക്കുക. രാജകീയ പുരോഹിതവർഗം, ഇതിൽ രാജാക്കന്മാരെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നാം ഈ ചില ദിവസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ രാജാക്കന്മാർക്ക് യോജിച്ചതായ ഭക്ഷണമുണ്ട്. 49 ഉൽപ്പത്തി പുസ്തകം 20 വാക്യത്തിൽ അത് കാണുന്നുണ്ട്. ആശേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. അപ്പോൾ രാജാക്കന്മാർ പുഷ്ടിയുള്ളതായ രാജകീയ ഭോജനം ഭക്ഷിക്കണം. തിരുവചനത്തിൽ വളരെ വ്യക്തമായി ദൈവമക്കൾക്കുള്ള ഭക്ഷണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയതും മല്ലന്മാർക്ക് പോലും കൊടുക്കാതെ സൂക്ഷിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനമെന്ന ഭക്ഷണമാണ് ദൈവദാസീദാസന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 4 ലൂക്കോസിൻ്റെ സുവിശേഷം 4 ഒക്കെ നമ്മുടെ കർത്താവിൻ്റെ പരീക്ഷാ സന്ദർഭത്തിൽ ഈ പരീക്ഷകനടുത്ത് വന്നിട്ട് നീ ദൈവപുത്രനാകുന്നു, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുകയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആവർത്തന പുസ്തകത്തിൽ ഈ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാചിനോട് എതിർത്ത് നിന്നത്. എന്താണ്? മനുഷ്യൻ ഇവിടുത്തെ ആർട്ടോസ് കൊണ്ട് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലോകത്തിലെ ധാന്യം കൊണ്ട് പൊടിച്ച് ബോർമകളിലും ബേക്കറികളിലും ഉണ്ടാക്കുന്ന അവനിലും മറ്റും ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അത് കിട്ടാത്ത സന്ദർഭങ്ങളിൽ അത് ലഭിക്കാതെ പോയാൽ, ഇനി ലഭിച്ചിട്ടും സമൃദ്ധിയുണ്ടെങ്കിലും അത് ഞാൻ ഭക്ഷിക്കുന്നില്ല എന്ന് ഉപോസിച്ച ദൈവസനിലിരുന്നാൽ, അപ്പോൾ അവർ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമാണ് എന്ന് മറന്നു പോകരുത്. അപ്പോൾ ഈ ലോകത്തിലെ അപ്പം കൊണ്ട് ലഭിക്കാത്ത ശക്തിയും ആരോഗ്യവും ബലവും ദൈവത്തിൻ്റെ വചനമാകുന്ന സമ്പുഷ്ടാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. രാജാക്കന്മാർക്ക് സമ്പുഷ്ടമായ രാജകീയ ഭക്ഷണം മാത്രമല്ല, രാജാക്കന്മാർ പാർക്കുന്നത് രാജകീയ പട്ടണങ്ങളിലും നഗരങ്ങളിലുമാണ് എന്ന്. ഇത് ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രയേലിന് ദൈവം കൽപ്പിച്ചു കൊടുത്ത ദാവീദ് രാജാവ് പാർത്ത ഭവനം മാത്രമല്ല, യോശുവയുടെ പുസ്തകം 10 അധ്യായത്തിൽ ഗിബെയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ആയേക്കാൾ വലിയതുമായ അവിടുത്തെ പുരുഷന്മാരെല്ലാവരും പരാക്രമശാലികളും ആയിരുന്നു. രാജനഗരത്തിൽ ഉള്ളവർ മുഴുവൻ, നമുക്ക് അറിയാമല്ലോ ശമുവേലിൻ 2 5 അധ്യായത്തിൽ അവിടെ ശാലേമിൽ, അതായത് യെരുശലേമിൽ അവിടെ പാർത്തിരുന്ന ജനങ്ങൾ എല്ലാം ശക്തന്മാരും പ്രബലന്മാരുമായിരുന്നു. വിശ്വാസികൾ ഒരു കാര്യം ഗ്രഹിക്കണം, രാജകീയ പുരോഹിതവർഗത്തിൽ പാർക്കുന്ന വ്യക്തികൾ ശാരീരിക ബലത്തെയല്ല ഇവിടെ കാണിക്കുന്നവർ, ആത്മീയ ബലം ഉള്ള മല്ലന്മാരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആർക്കും അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശക്തന്മാരായിരിക്കണം എന്ന് മറന്നു പോകരുത്. രാജനഗരങ്ങളിൽ ആരാണ് പാർക്കുന്നത് എന്ന് ശമുവേലിൻ്റെ 1 27 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. രാജാവിൻ്റെ നഗരത്തിൽ രാജകീയ സമ്പുഷ്ട ഭക്ഷണം ഭക്ഷിക്കുക മാത്രമല്ല, രാജാവിൻ്റെ നഗരത്തിൽ 27 എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശമുവേലിൻ്റെ ദാവീദ് ആഖീശിനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നാട്ടും പുറത്ത് ഒരു ഊരിൽ എനിക്കൊരു സ്ഥലം കാണിച്ചു തരണം, അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിൻ്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അത് ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. രാജനഗരങ്ങളിൽ രാജാവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ പാർക്കുന്നുള്ളൂ. അങ്ങനെയാകുന്നുവെങ്കിൽ നാം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവൻ സാധാരണ ഒരു വ്യക്തിയല്ല. മരണത്തെപ്പോലും തോൽപ്പിച്ച് 3 ജയിച്ച് പുറത്തു വന്ന് സ്വർഗാദി സ്വർഗത്തിലേക്ക്, ശൂന്യമണ്ഡലത്തെ താണ്ടി സ്വർഗത്തിലേക്ക് കയറിപ്പോയ രാജാധി രാജാവാകിയാൽ അവൻ്റെ മന്ദിരമാകുന്ന കൊട്ടാരമാകുന്നു നമ്മുടെ ശരീരം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ആരും പാർക്കരുത്. ഈ ശരീരത്തിൻ്റെ അന്തർഭാഗത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലാതെ വേറെ ഒന്നിനും
ഇടം കൊടുക്കരുത് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 10-ാം അധ്യായത്തിൽ രാജാക്കന്മാർക്ക് ചില ഔചിത്യങ്ങളുണ്ട്. അതെന്താണെന്നറിയാമോ? 10-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. രാജാവിനെ സന്ദർശിക്കുവാൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. ശലോമോൻ രാജാവ് സ്വമേധയാ സേവാരാജ്ഞിക്ക് രാജാഔചിത്യം പോലെ കൊടുത്തതുകൂടാതെ അവൾ ആഗ്രഹിച്ചത് ചോദിച്ചതും എല്ലാം ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തപ്പോൾ രാജകീയ പുരോഹിതവർഗവും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഔചിത്യം പോലെ കൊടുക്കുവാൻ മറക്കരുത്. അത് വെറും ദാരിദ്ര്യം ണെങ്കിലും കൊടുക്കുന്നത് ഒരു രാജകീയ ഹൃദയ ചിന്തയോടുകൂടി ആയിരിക്കണം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 25-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 25-ാമത്തെ വാക്യം: എന്നാൽ 7-ാം മാസം രാജവംശക്കാരനായ എലീശയുടെ മകനായ നെഥന്യാവിൻ്റെ മകന ഇസ്മായേൽ 10 ആളുമായി വന്ന് ഗദല്യാവെയും അവൻ്റെ മിസ്പയിലുണ്ടായിരുന്ന അപ്പം രാജാക്കന്മാരുമായി ചേർന്ന വ്യക്തികൾക്കൊരു രാജവംശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു റോയൽ സീഡ് ഉണ്ടായിരിക്കണം, റോയൽ ഏഴ്സ് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്നവരെ, സിംഹത്തിൻ്റെ കുഞ്ഞെ, സിംഹത്തിൻ്റെ തവിട്ടുനിറം പോലെയുള്ള നായ്ക്കുട്ടികളാകുകയില്ല. നായ്ക്കുട്ടി മൂത്താൽ നായ് മാത്രമേ ആകുകയുള്ളൂ. പുലിയുടെ കുഞ്ഞൊരിക്കലും പൂച്ചക്കുഞ്ഞുമാകെയില്ല. അതിൻ്റെ കൂട്ടും മുഖത്തും അവിടെ ഇവിടെയൊക്കെ വരയും കുറിയും ഒക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും പൂച്ച മൂത്താൽ പുലിയുമാകെയില്ല. രാജവംശക്കാരൊരിക്കലും രാജവംശം വിട്ടിട്ട് പോകരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജവംശമാണെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കട്ടെ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 25-ാമത്തെ വാക്യം: ഇസ്രയേലൊക്കെയും കാൺകെ യഹോവ ശലോമോനെ അത്യന്തം മഹത്വപ്പെടുത്തി. ഇസ്രയേലിൽ അവനെ മുൻപുണ്ടായിരുന്ന ഒരു രാജാവിനും ലഭിച്ചിട്ടില്ലാത്ത രാജമഹിമ അവന് നൽകി. ഈ രാജ്യത്വം മഹിമയുള്ള രാജ്യത്വമാണ്. അതിൻ്റെ മഹത്വം വേറെ ആർക്കും കൊടുക്കരുത്. യഹോവ തൻ്റെ മഹത്വവും വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്ന് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് രാജവംശത്തിലുള്ളവരെയെല്ലാം കൊന്നു നശിപ്പിക്കുന്ന അതല്യമാരുടെ രാജ്യത്വത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന് മറക്കരുത്. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അതല്യ എന്ന ദുഷ്ടസ്ത്രീ എഴുന്നേറ്റ് രാജവംശത്തിലുള്ള സന്തതികളെ മുഴുവൻ കൊന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ആണത്. ദൈവത്തിന് സ്തോത്രം. ഇനി രാജാവ് കുടിക്കുന്ന പാനീയത്തിന് ഒരു രാജത്വമുണ്ട്. രാജാവ് കുടിക്കുന്ന പാനീയത്തിന് ഒരു രാജത്വമുണ്ട്. വായിക്കാം എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം: അവനോടുകൂടെ നിൽക്കുന്ന 7 ഷണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം കാണേണ്ടതിന് രാജകിരീടം ധരിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം: രാജപ്രൗഢി, രാജാവിന് കിരീടം ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 9-ാമത്തെ വാക്യമാണ്: രാജ്ഞിയും വസ്തിയും ഔശ്വര്യസ് രാജാവിൻ്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. ഞാനൊരു കാര്യം പറയാം, രാജാവിൻ്റെ മേശപ്പോലെ ശേഷിച്ചിരിക്കുന്ന 10-ഉം 20-ഉം വിധത്തിലുള്ള രാജകീയ മാംസവും രാജകീയ ഭക്ഷണവും ഒന്നുമില്ല എങ്കിലും നാം പ്രാർത്ഥിച്ച് കഴിക്കുന്ന ഭക്ഷണത്തെ രാജകീയമാക്കി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ രാജകീയ ഭക്ഷണം കഴിച്ചവരും ക്ഷീണിച്ച് ക്ഷീണിതരായി തകർന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ കണ്ണുനീരുമാണ് യിരെമ്യാവ് കുടിച്ചതും ഭക്ഷിച്ചതും കൊടുത്തതും കൊടുക്കപ്പെട്ടതുമെങ്കിലും അവൻ്റെ ശക്തിയും ആരോഗ്യവും കുറഞ്ഞില്ല എന്നുള്ളതും തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ രാജകീയമായി വീഞ്ഞ്, രാജകീയമായി വിരുന്ന് 7-ാമത്തെ വാക്യത്തിലാണ്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ് രാജകീയ വീഞ്ഞ് കാണുന്നുണ്ട്. നാം കുടിക്കുന്നതിനെ എന്തും ആകട്ടെ, അത് വെള്ളമാകാം അല്ലെങ്കിൽ ഒരു കാപ്പിയാകാം ചായയാകാം, പ്രാർത്ഥിച്ചു കുടിച്ചാൽ അതിനകത്ത് വീഞ്ഞിന് കിട്ടുന്നതിനെക്കാട്ടിലും അതിമനോഹരമായ ശക്തിയും ഹൃദയത്തിൽ സന്തോഷവും ഉണ്ടാകും എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം.
19-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വരിശ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കണം. അപ്പം രാജാക്കന്മാർക്ക് കൽപ്പനയുണ്ട്, നമുക്കും കൽപ്പന തന്നിട്ടുണ്ട്. രാജകീയ പുരോഹിത വർഗമല്ലേ, ഇവിടെ ദൈവം നമുക്കും കൽപ്പന തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ക്രൂശിൻ്റെ തലയ്ക്കൽ എഴുതി വെച്ചു, ഈസൂസ് ക്രിസ്തുസ് നാസറേനസ് ഇടയോറം. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അവൻ രാജാവാകയാൽ കല്ലറയ്ക്ക് അവനെ തടുത്തു നിർത്തുവാൻ കഴിഞ്ഞില്ല. അവൻ രാജാവാകയാൽ 100 പടയാളികൾക്ക് അവൻ്റെ ഉയർപ്പിനെ തടസ്സപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവൻ രാജാവാകയാൽ അവനെ അടച്ചു വെച്ച കല്ലറയുടെ വാതിൽക്കൽ വയ്ക്കപ്പെട്ട ഉരുളൻ കല്ല് പറന്നുപോയി ഉരുണ്ടുമാറി. അവൻ രാജാവാകയാൽ പുറത്തുവന്നു തൻ്റെ ശിഷ്യന്മാരോട് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കൽപ്പിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഇവിടെ മാത്രം അധികാരം. നമ്മുടെ ദൈവത്തിന് സർവഭൂമിയിലും സ്വർഗത്തിലും അധികാരം. നമുക്കോ ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നസറാന യേശു ക്രിസ്തുവിൻ്റെ അധികാരം. രാജകീയ പുരോഹിത വർഗത്തിന് രാജകീയ അധികാരം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2:16 വാക്യത്തിലാണ് രാജാവ് പാർക്കുന്ന സ്ഥലം രാജധാനിയാണ്. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തെബസേത്ത് മാസം 10-ാം മാസത്തിൽ രാജാവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ പാർക്കുന്ന ഭവനത്തിന് പലവിധ അലങ്കാരങ്ങളും അതിൻ്റെ മുഖത്തിന് പലവിധമായ രൂപ സൗന്ദര്യങ്ങളും കാണുകയില്ല. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് തുല്യമായ വലിയ ഭവനങ്ങളൊന്നും നമ്മൾക്ക് കാണുകയില്ല. വാടക വീടായിരിക്കാം, കൊട്ടിലും കുടിലുമായിരിക്കാം, അല്ല, എങ്ങും പാർക്കുവാൻ സ്ഥലമില്ലാതെ വഴിയോരത്തിൽ മറവെച്ച് കിടക്കുകയായിരിക്കാം. പക്ഷേ അത് രാജാവ് പാർക്കുന്നിടം ആകയാൽ അത് രാജധാനിയാണ് എന്നുള്ള വിശ്വാസമുണ്ടാകണം. അങ്ങനെ ഇവിടെ അഗതികളും പരദേശികളുമായി പാർക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി രാജാധിരാജാവും കർത്താധി കർത്താവുമായവൻ ഒഴിഞ്ഞു പോകാത്ത നിത്യരാജ്യത്തിൽ ഒരു ഭവനം ഒരുക്കുന്നു. അതാണ് നാം പാർക്കുവാൻ പോകുന്ന നിത്യ രാജധാനി. 2:17 കിരീടം എന്നുള്ളതിന് ബഹുമാനം എന്ന് കരുതിക്കൊണ്ടാൽ മതി, നമുക്ക് ഒരു ബഹുമാനമുണ്ടായിരിക്കണം. 5:1 രാജാസനമുണ്ട്, രാജാവിന് ത്രോണുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ്റെ സിംഹാസനത്തുല്യമായ ഒരു രാജാവ് ഇരിക്കുന്ന സിംഹാസനം, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കി സിംഹങ്ങളിൽ മേൽ നിർത്തിയപ്പെട്ടിരിക്കുന്ന സിംഹാസനങ്ങളും വെഞ്ചാമരം കൊണ്ട് വീശുന്നതായ അംഗരക്ഷകന്മാരും പുറപ്പെട്ടു പോകുമ്പോൾ ഫൊത്തേദാരന്മാർ ഇതാ വരുന്നു എന്ന് വിളിച്ചു പറയുന്ന പ്രോട്ടോക്കോളും ഒന്നും നമുക്ക് കാണുകയില്ല. പക്ഷേ നാം രാജാക്കന്മാരാണ്, ഭാവിയിൽ രാജാക്കന്മാരായി ഭരിക്കുവാൻ പോകുന്ന വ്യക്തികളാണ്. 6:8 അവർക്ക് രാജവസ്ത്രമുണ്ട്, റോയൽ അപ്പാരലുണ്ട്. നാം ധരിക്കുന്ന വസ്ത്രം രാജകീയ വസ്ത്രം അല്ല ഒരുപക്ഷെങ്കിൽ വെറും സാധാരണ ചീട്ടി തുണികൊണ്ടുള്ളതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ യെശയ്യാപ്രവചനം 61:1 അവൻ നമുക്ക് ഉത്സവ വസ്ത്രവും രാജകീയ വസ്ത്രവും തന്നിട്ടുണ്ട്. അത് നമ്മൾക്കുണ്ടോ എങ്കിൽ ഇവിടുത്തെ പുറമെയുള്ള വസ്ത്രമല്ല നമുക്ക് വിഷയം. 8:15 ദൈവത്തിന് സ്തോത്രം. രാജവസ്ത്രവും പൊൻകിരീടവും രക്താംബരവും ധരിച്ച് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് മർത്യമായതിനെ അമർത്യത്തിൽ ധരിച്ചുകൊണ്ട് ഈ മർത്യമായ ശരീരം മാറി അമർത്യമായ ശരീരം വാണുകൊണ്ട് സ്വർഗത്തിലേക്ക് നാം കരയേറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഇനിയും യെശയ്യാപ്രവചനം 62:3 അവർക്ക് രാജമുടിയുണ്ട്, റോയൽ ഗ്ലോറി ആൻഡ് റോയൽ ഡയാഡം. എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദം. നാം സാധാരണക്കാരല്ല പ്രിയപ്പെട്ട വിശ്വാസ വീരന്മാരെ. യെരമ്യാപ്രവചനം 44:1 രാജവംശക്കാരൻ, നമ്മൾ രാജകീയ ഗോത്രത്തിൽപ്പെട്ടവരാണ്, റോയൽ ഫാമിലിയിൽപ്പെട്ടവരാണ്. 43:1 യെരമ്യാപ്രവചനം 10:1 നാം പാർക്കുന്ന സ്ഥലം ഒരു മണിപ്പന്തലാണ്, റോയൽ പവിലിയനാണ്. ഇത് 11:1 ദാനിയൽ പ്രവചനത്തിലും കാണുന്നുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ റോയൽ പവിലിയൻ, അത് നശിച്ചു പോകും. പക്ഷേ നമ്മൾക്കുള്ള റോയൽ പവിലിയൻ നശിക്കുന്നതല്ല. ദാനിയൽ പ്രവചനം 6:7 രാജമേനിയാണ് നമ്മുടെ ശരീരം. ദൈവത്തിന് സ്തോത്രം. റോയൽ സ്റ്റാറ്റ്യൂട്ട്. സ്ഥലപ്രവൃത്തി 12:21 ഭദ്രാസനം, റോയൽ ത്രോൺ, ഭദ്രമായ ആസനം. ദൈവത്തിന് സ്തോത്രം. ആർക്കും അത് നമ്മളിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയുന്നതല്ല. യാക്കോബിൻ്റെ ലേഖനം 2:8 രാജകീയ ന്യായപ്രമാണമാണ് നമുക്കുള്ളത്, റോയൽ ലോ. ദൈവത്തിന് സ്തോത്രം. ഇത് മാറ്റുവാനും മറിക്കുവാനും കഴിയില്ല. അതുകൊണ്ടാണ് യൂത തൻ്റെ പുസ്തകത്തിൽ എഴുതിയത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം. തിരുവചനത്തിലുണ്ടല്ലോ, എസ്തേറിൻ്റെ പുസ്തകത്തിലും മറ്റും മേദ്യർക്കും പാർസ്യർക്കുമുള്ള നിയമങ്ങൾ ആർക്കും അഴിപ്പാൻ
കൊടുക്കാൻ കഴിയുകയില്ല. ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വേറെ നിയമങ്ങൾ എഴുതിക്കൊള്ളണം. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക ന്യായ പ്രമാണം അന്ത്യമായ ആവർത്തന പുസ്തകം 13 വെളിപ്പാട് പുസ്തകം 22 എഴുതിയിട്ടുണ്ട്. ഈ ന്യായ പ്രമാണ വചനത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറരുത്. ഈ പ്രവചന പുസ്തകത്തിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറരുത്. ഇത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് പത്രോസിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 9-ാമത്തെ വാക്യമാണ്. നാം രാജകീയ പുരോഹിത വർഗമാണ്. ദൈവത്തിന് സ്തോത്രം. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 8:12 ദാവീദ് രാജാവിൻ്റെ പുത്രന്മാരും രാജഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിലും പുരോഹിതന്മാരായിരിക്കുന്നു എന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ അവർ ആലയത്തിലെ പ്രധാന വിചാരകന്മാരായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നില്ലെങ്കിലും ദൈവസഭയാകുന്ന രാജകൊട്ടാരത്തിലെ ദൈവസഭയാകുന്ന രാജസദസ്സിലെ വിചാരകന്മാരാകുന്നു നമ്മൾ. ദിനവൃത്താന്ത 1-ാം പുസ്തകം 17:7 അവർ പ്രധാന വിചാരകന്മാരായിരുന്നു. ഹെഡ്സ് ഓഫ് ദി ഹാൻഡ് ഓഫ് ദി ത്രോൺ. രാജാവിൻ്റെ സിംഹാസനത്തോട് ചേർന്നിന്ന് രാജാവിന് വേണ്ടി കാര്യാദികൾ നടത്തുന്ന കാര്യ വിചാരകന്മാർ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരൊരു കാര്യം മനസ്സിലാക്കണം. ദാനിയേൽ പ്രവചനം 1:5 ഇവിടുത്തെ രാജകീയ ഭോജനം കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കളങ്കപ്പെടുത്തരുത്. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെയും 9-ാമത്തെ വാക്യം അത് നമ്മെ അശുദ്ധി വരുത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി അല്പസമയം കൊണ്ട് രാജകീയ കൊട്ടാരം, രാജകീയ വാസസ്ഥലം, രാജകീയ വസ്ത്രം, രാജകീയ കുരീടം, രാജകീയ ഭക്ഷണം, രാജകീയ പാനീയം, രാജകീയ നിയമങ്ങൾ, വിളംബരങ്ങൾ എന്തെല്ലാമാണ് നാം കാണുന്നത്, ഇതെല്ലാം പുതിയ നിയമ രാജകീയ പുരോഹിതന്മാർ പുരോഹിതവർഗത്തിന് സ്വന്തമായി ലഭിക്കാനുള്ള കാലം വരുന്നു. നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വരാറായി. പരിശുദ്ധ പിതാവേ, നന്ദിയോടുകൂടെ അങ്ങയെ സ്തോത്രം ചെയ്ത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദിവ്യവചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയും ശക്തിയും ആരോഗ്യവും അനുഗ്രഹവും തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം തിരുമേനിയുടെ ദൈവവചനം പഠിപ്പാൻ ഞങ്ങൾ കൃപ തന്നല്ലോ. തുടർന്നോ അങ്ങയുടെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത വചനം ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയും ബുദ്ധിയും ആരോഗ്യവും ബലവും തരും. ലോകത്തുള്ള സകല വിശുദ്ധന്മാരെയും അനുഗ്രഹിക്കും. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കുടുംബാംഗങ്ങളുടെയും മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അവരെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.